ഹായ് നമസ്കാരം. നമ്മളിന്ന് തയ്യാറാക്കുന്ന ചെമ്മീൻ കൊണ്ടൊരു വടയാണ്. അതിന് വേണ്ട ചെമ്മീൻ നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് പരിചയപ്പെടാം. എന്തൊക്കെയാണ്? ചെറുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി, തേങ്ങ, മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി, പെരിഞ്ചീരകം, ഇത്ര സാധനങ്ങളാണ് ചെമ്മീൻ വടയ്ക്ക് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ എടുത്തേക്കുന്ന സാധനങ്ങളെല്ലാം ഒന്ന് നന്നായിട്ട് ചതച്ചെടുക്കണം. അതിന് ചതയ്ക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, വെളുത്തുള്ളി ഇത്രയും സാധനങ്ങൾ ആദ്യം ചതച്ച് അതിനുശേഷം എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ, പെരിഞ്ചീരകം, മഞ്ഞപ്പൊടി, പെരിഞ്ചീരകപ്പൊടി, കുരുമുളക് പൊടി ഇത്ര സാധനങ്ങളും കൂടെ നമുക്ക് ചതച്ചെടുക്കാം. ഇതിൻ്റെ കൂടെ നന്നായിട്ട് ചതച്ചെടുക്കാം. ശേഷം ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ, പച്ചച്ചെമ്മീൻ നമുക്ക് ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ട് ചതച്ചെടുക്കണം. അതിൻ്റെ കൂട്ടത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് ചതച്ച് നന്നായിട്ട് എടുക്കണം. ഇപ്പോൾ ചെമ്മീൻ നന്നായിട്ട് തേങ്ങയും ഇതെല്ലാം കൂടെ നമ്മുടെ മസാലകളെല്ലാം കൂടെ നന്നായിട്ട് ചതച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ചെമ്മീൻ വടയ്ക്കുള്ള ചെമ്മീനും തേങ്ങയും മസാലകളെല്ലാം കൂടെ നന്നായിട്ട് കുഴച്ചെടുത്തതാണ്. നന്നായിട്ട് മിക്സ് ആകണം. ഉപ്പ് ഇതിൽ മിക്സ് ചെയ്തിട്ടുണ്ട്. ഉപ്പ് പറയാൻ വിട്ടുപോയി. ഉപ്പ് ഇതിനകത്ത് മിക്സ് ചെയ്തിട്ടുണ്ട് മസാല പൊടിയുടെ കൂട്ടത്തിൽ. ഇനി നമുക്ക് ഇത് വടയാക്കിയിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് നമ്മൾ ഒരു പാൻ വെച്ച് എണ്ണ ഒഴിക്കുകയാണ്. നന്നായിട്ട് എണ്ണ മൂക്കണം. അതിനുശേഷം നമുക്ക് വട കണക്കാക്കിയിട്ട് നമുക്ക് വെളിച്ചെണ്ണയ്ക്കകത്ത് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ചെമ്മീൻ വട നമ്മൾ തയ്യാറാക്കാൻ പോവാണ്. ചെമ്മീനും മസാലകളും കൂടി അരച്ച് വെച്ചേക്കുന്ന മിശ്രിതം നമ്മളിത് ഇങ്ങനെ എടുത്തിട്ട് വട രൂപത്തിലാക്കുക. ഇത് എളുപ്പത്തിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. വട രൂപത്തിലാക്കിയിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതാണ് ചെമ്മീൻ വട. നല്ല ഫ്രൈ ആക്കി എടുക്കണം. രണ്ട് വശവും നല്ല രീതിക്ക് ഫ്രൈ ആക്കി എടുത്ത് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് സംഭവമാണിത്.
കറിവേപ്പില അരച്ച് ചേർത്തിട്ടുണ്ട്. എങ്കിലും ഒരു സ്മെല്ലിന് വേണ്ടിയിട്ട് കറിവേപ്പില കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ചെമ്മീൻ വട തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടു വശവും ഒരുമാതിരി ഫ്രൈ ആയി, നന്നായിട്ടൊന്നും കൂടെ ഒന്ന് ഫ്രൈ ആകണം. പച്ചച്ചെമ്മീനാണ്, അത് നല്ലതായിട്ട് ഫ്രൈ ആയെങ്കിലും ടേസ്റ്റ് ഉള്ളു. നന്നായിട്ട് മൂക്കാനായിട്ട് ഒന്നും കൂടെ ഒന്ന് മറിച്ചിടുകയാണ്. നമ്മുടെ ചെമ്മീൻ വട തയ്യാറായിട്ടുണ്ട്.